Indo Pacific Mekhalayil Aniyantrita Malsyabandhanam Ulpade Chinayude Kadannukayattam Nirikshikkan Upagraha Samvidhanam Erpeduthan Quad Sammelanam Theerumanichu. Chinese Idapedal Shaktamayi Churukkan Indian Pradhanamantri Narendra Modi, American President Joe Biden, Japan Pradhanamantri Fumio Kishida, Australian Pradhanamantri Anthony Albanese ennivar thammil Dharanayilethi. Maritime Domain Awareness enna puthiya paddhathi prakaram Indiyile Information Fusion Center Indian Mahasamudra Mekhalayeyum മറ്റ് കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ച് നിരീക്ഷിക്കുകയും വിവരങ്ങൾ കൈമാറുകയും ചെയ്യും. ഉക്രൈനിലെയും മ്യാൻമറിലെയും സ്ഥിതി ആശങ്കാജനകമാണെന്നും ഉച്ചകോടിയിൽ വിലയിരുത്തി. ആരോഗ്യം, ബഹിരാകാശം, നാവിക സുരക്ഷ, ദുരന്ത നിവാരണം, ഡിജിറ്റൽ വിദ്യാഭ്യാസം, സൈബർ സുരക്ഷ, വിവര സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കും. ക്വാഡ് രാജ്യങ്ങളിലെ ഊർജ ഗതാഗത മന്ത്രിമാരുടെ യോഗം വൈകാതെ ചേരും. സംയുക്ത സൈനിക പരിശീലനങ്ങൾ വർദ്ധിപ്പിക്കും. പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ നടത്തിയ 26/11 മുംബൈ പത്താൻകോട്ട് ഭീകരാക്രമണങ്ങളെ ക്വാഡ് അപലപിച്ചു. പ്രതിവർഷം ക്വാഡ് രാജ്യങ്ങളിലെ 100 വിദ്യാർത്ഥികൾക്ക് അമേരിക്കയിൽ പഠിക്കാൻ ഫെലോഷിപ്പ് നൽകാൻ തീരുമാനമായി. കാലാവസ്ഥാ വ്യതിയാന ചർച്ചകളുടെ ആവശ്യകത തിരിച്ചറിഞ്ഞ് ക്വാഡ് ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ ആൻഡ് മിറ്റിഗേഷൻ പാക്കേജ് രൂപീകരിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ പാരീസ് ഉടമ്പടി നടപ്പാക്കാനും രാജ്യങ്ങൾ തമ്മിൽ ധാരണയായി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, 5G, 6G, ബയോടെക്, ബഹിരാകാശം, സെമി കണ്ടക്ടേഴ്സ് തുടങ്ങിയ മേഖലകളിലെ സഹകരണത്തിന് ഇന്ത്യ US ഇനിഷ്യേറ്റീവ് ഓൺ ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജീസ് വരും. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് പദ്ധതികളുടെ കീഴിൽ പ്രതിരോധ ഉൽപ്പാദന മേഖലകളിലേക്ക് അമേരിക്കൻ വ്യവസായങ്ങൾക്ക് ഇന്ത്യയിലേക്ക് ക്ഷണമുണ്ട്. ബഹ്റിനിലെ കമ്പൈൻഡ് മിലിറ്ററി ഫോഴ്സിൽ ഇന്ത്യ അസോസിയേറ്റഡ് അംഗമായി ചേരുമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു. ഇന്ത്യ US വാക്സിൻ ആക്ഷൻ പ്രോഗ്രാം 2027 വരെ നീട്ടാനും ധാരണയായി. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.